നമസ്കാരം. ഒടുവിൽ കിങ് ഈസ് ബാക്ക്. തിയേറ്ററുകളിൽ ത്രസിപ്പിച്ച് കുഞ്ഞിക്ക കൽക്കിയിൽ മിന്നിത്തിളങ്ങുന്നു. പ്രഭാസിന്റെ കൽക്കി ഇന്ന് പ്രദർശനത്തിനെത്തിയിരിക്കുകയാണ്. വൻപൻ അഭിപ്രായമാണ് കൽക്കി എന്ന സിനിമ ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത്. അതായത് രാജ്യമൊട്ടാകെയുള്ള സിനിമാ പ്രേമികളെ ആകർഷിക്കാൻ പ്രഭാസിന്റെ കൽക്കിക്ക് സാധിച്ചിരിക്കുന്നു. നമ്മുടെ സ്വന്തം ഡി ക്യുവിന്റെ സാന്നിധ്യമാണ് മലയാള പ്രേക്ഷകരെ ചിത്രത്തിലേക്ക് ആകർഷകരാക്കുന്ന ഘടകം. കൽക്കിയിൽ ക്യാമിയ റോളിലെത്തിയിരിക്കുന്ന ഡി ക്യുവിന്റെ കഥാപാത്രത്തെ പ്രേക്ഷകർ ഇരു കൈനീട്ടിയുമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം കൽക്കിയുടെ രണ്ടാം ഭാഗത്തിൽ ഡി ക്യുവിന്റെ കഥാപാത്രത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിലാണ് ചിത്രത്തിന്റെ അണിയറയിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പുറത്തുവരുന്ന റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാഹുബലി 2 ന് ശേഷമുള്ള പ്രഭാസിന്റെ അടുത്ത തിയേറ്റർ കളക്ഷനിലൂടെ മാത്രമുള്ള 1000 കോടി ചിത്രമാകാൻ പോകുകയാണ് കൽക്കി. ഇതിനോടൊപ്പം തന്നെ ചിത്രത്തിന്റെ കേരള പ്രീസെയിൽ കളക്ഷൻ മാത്രം ഇതുവരെ 1.5 കോടി കഴിഞ്ഞിട്ടുണ്ട്. ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായിട്ട് കൽക്കി എന്ന സിനിമ 3 കോടിക്ക് മുകളിലാണ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. ഒരാഴ്ചക്ക് മുമ്പ് തിയേറ്ററിലെത്തിയ മലയാളം സയൻസ് ഫിക്ഷൻ കോമഡി ചിത്രമാണ് ഗഗനചാരി. ഒരാഴ്ച തിയേറ്ററിൽ പിന്നിടുന്ന ഈ ഒരു ചിത്രത്തിന് മികച്ച അഭിപ്രായമാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ചിത്രത്തിന് ഒരു രണ്ടാം ഭാഗം ഉണ്ടാകുമെന്നൊരു സൂചന നൽകിയാണ് ചിത്രത്തിന്റെ ആദ്യ ഭാഗം അവസാനിക്കുന്നത്. ഇപ്പോഴിതാ ഗഗനചാരിയിലെ കഥാപാത്രത്തിന്റെ ഒരു സ്പിൻഓഫ് സിനിമ വരാൻ പോവുകയാണ്. ആ ഒരു കഥാപാത്രം ചെയ്യാൻ പോകുന്നത് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയാണ്. ഈ ഒരു സിനിമയുടെ പേരിട്ടിരിക്കുന്നത് മണിയൻ ചിറ്റപ്പൻ എന്നാണ്. മമ്മൂക്കയും ഡി ക്യുവും ഒക്കെ ഇപ്പോൾ അവധിക്കാലം ആഘോഷിച്ച് ലണ്ടനിലാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം ഇരുവരും അവധിക്കാലം ലണ്ടനിൽ ആഘോഷിക്കുന്ന ഒരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ടായിരുന്നു. ഈ വരുന്ന June 29-30 മമ്മൂക്ക തിരിച്ച് നാട്ടിലെത്തുമെന്നാണ് അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന ക്രൈം ത്രില്ലർ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വരുന്ന July 1 ആരംഭിക്കുന്നത്. ഈ ഒരു ക്രൈം ത്രില്ലർ ചിത്രം നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനി തന്നെയാണ്. മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിൽ എത്തുന്ന 6-ാമത്തെ ചിത്രമാണിത്. നമ്മൾ നേരത്തെ നമ്മുടെ പ്രേക്ഷകരെ അറിയിച്ചതുപോലെ തന്നെ മമ്മൂട്ടി ഒരു ഡിറ്റക്റ്റീവ് ഓഫീസറായിട്ടാണ് ചിത്രത്തിൽ എത്തുന്നതെന്നാണ് അപ്ഡേറ്റുകൾ വരുന്നത്. എന്നാൽ പോലും ചിത്രത്തിലെ നായിക ആരായിരിക്കുമെന്നുള്ള വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. കാത്തിരിക്കാം ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.